നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 31 തീയതി 1199 ആണ്ട് മീനമാസം 18 തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രം ശുഭനക്ഷത്രമല്ല. ഇന്നത്തെ ദിവസമൊക്കെ കൊള്ളാം. സൂര്യൻ്റെ ദിവസം, ഐശ്വര്യപ്രദമായ ദിവസമാണ്. സൂര്യനാണ് ജീവനം പകർന്ന പ്രകാശം തരുന്ന ഗ്രഹം. സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പോൾ സൂര്യൻ്റെ ദിവസം ഐശ്വര്യപ്രദമായ ദിവസമാണ്. പക്ഷേ ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല തൃക്കേട്ട. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മീനമാസത്തിലെ തൃക്കേട്ട നക്ഷത്രക്കാർ. നമ്മളൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സൂര്യൻ്റെ ദിവസമാണ് വന്നിരിക്കുന്നത്. വലിയ ദോഷപ്രദമായ ദിവസമല്ല. ശനി, ചൊവ്വ അതുപോലെയുള്ള ദോഷത്തെ കൊടുക്കുന്ന ദിവസമല്ല സൂര്യൻ്റെ ദിവസം. എങ്കിലും ആദിത്യനിൽ അലയാത്തവരായി ആരുമില്ല. കുറച്ച് അലച്ചിലുണ്ടാക്കും. ചൂട് ഗ്രഹമാണ് സൂര്യൻ. കുറച്ച് ചൂടത്ത് നടത്തിക്കും, കുറച്ച് ടെൻഷൻ പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സൂര്യപ്രീതി വരുത്തിയെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രധാനമായിട്ട് മഹാദേവക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ ജലധാര അർച്ചന ഇവ നടത്തണം. സൂര്യഭഗവാനെ രാവിലെ എണീറ്റ് തൊഴണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ സൂര്യ കിരണങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാറും. അതുപോലെ ഇന്ന് ശുഭകാര്യങ്ങൾക്കൊന്നും അനുകൂലപ്രദമായ ദിവസമല്ല. തൃക്കേട്ട നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന, ഇപ്പം വല്ല ശുഭകാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് ആകിലും ഒഴിവാക്കുക. ഇന്നത്തെ ദിവസം മാറ്റി അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. ഇന്ന് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണ്ട. ഇല്ല, ഇന്ന് സുപ്രധാനമായ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തം നോക്കുക. അഭിജിത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം പറയുകയുണ്ടായി, 28-ാമത്തെ നക്ഷത്രമാണ്. ദക്ഷ പ്രജാപതിയുടെ 28-ാമത്തെ മകളാണ് അത്. മറ്റെല്ലാ നക്ഷത്രത്തിൽ നിന്നും അതിശക്തമായ നക്ഷത്രമാണ്. അതാണ് സതീദേവി ജനിച്ച നക്ഷത്രമാണ്. അതുകൊണ്ടാണ് ആ നക്ഷത്രത്തിന് അത്ര ശക്തിയുള്ള നക്ഷത്രം. മറ്റെല്ലാ നക്ഷത്ര ദോഷത്തെയും പരിഹരിക്കാനുള്ള ശക്തി അഭിജിത്തിനുണ്ട്. അപ്പോൾ ഈ നക്ഷത്രത്തെ 27 നക്ഷത്രത്തിലുമായിട്ട് ഭീതിച്ചു കൊടുത്തു. അതിൽ ഇന്ന് ആ സമയം നിൽക്കുന്ന സമയമാണ് 12:06 തൊട്ട് 12:53 വരെ ഭരണ സമയം അഭിജിത്തിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലും കാര്യം ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ ഈ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതുപോലെ പ്രധാനമായി സൂക്ഷിക്കേണ്ട 3 സമയങ്ങളുണ്ട്, നമുക്ക് ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ. ഒന്ന് രാവുകാല സമയം, മറ്റൊന്ന് ഗുളികകാല സമയം, 3 യമകണ്ഠ കാല സമയം. രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. അപ്പം ഈ ഒരു ദിവസം പകൽ 12 ഒന്നര മണിക്കൂർ നാഗരുണർന്നിരിക്കും. നാഗർ നമ്മളെ ദൃഷ്ടിയിൽ നിൽക്കും. ഈ സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ, യാത്ര തുടങ്ങുകയാണെങ്കിൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്ര ബാധകമല്ല, ആ സമയത്ത് യാത്രയ്ക്ക് തുടരുകയാണെങ്കിൽ നാഗരുടെ ബന്ധം വരും. അപ്പം നമ്മളെ ചുറ്റിക്കും. നമ്മൾ എന്തിനാണോ പോണത് അതിൻ്റെ വിപരീത ഫലം വരും. ആ സമയം ആണ് രാവുകാല സമയം. ഇന്ന് 5:01 തൊട്ട് 6:31 വരെ. സാധാരണയായി 4:30 മുതൽ 6:00 വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരമണിക്കൂറുകൂടി കഴിഞ്ഞേ രാവുകാലം തുടങ്ങുകയുള്ളൂ. അരമണിക്കൂറുകൂടി കഴിഞ്ഞേ രാവുകാലം തീരുകയുള്ളൂ. അപ്പോൾ നമ്മൾ 4:30 എന്ന് കഴിഞ്ഞക്ക് മുമ്പ് ഇറങ്ങുകയും, അല്ലെങ്കിൽ 6:00 കഴിഞ്ഞ ഉടനെ നമ്മൾ ഇറങ്ങി ചെയ്താൽ കറക്റ്റ് രാവുകാലത്തിലായിരിക്കും ഇറങ്ങണേ. ഞാൻ രാവുകാല സമയം വിട്ടാണ് പോയെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് പോകും, നിങ്ങൾക്ക് വിരീത ഫലം വരും. അതുപോലെ ഗുളികകാലവും യമകണ്ഠകാലവും
നെഗറ്റീവ് ആയിട്ടുള്ള സമയമാണ്. നമുക്കൊന്നും ചെയ്യാൻ പാടില്ലാത്ത, കാരണം പ്രകൃതിയിൽ തന്നെ നെഗറ്റീവ് എനർജി നിലനിൽക്കുന്ന സമയമാണ്. ഗുളികൻ്റെ സമയം ഇന്ന് വരുന്നത് 3:30 തൊട്ട് 5 വരെ, 3:30 to 5 ഗുളികനും. അതുപോലെ യമകണ്ഠ കാലം നിൽക്കുന്ന സമയം 12:39 തൊട്ട് 1:59 വരെ യമകണ്ഠ കാല സമയവും. ഈ സമയം വളരെ നെഗറ്റീവ് എനർജി ഉള്ള സമയമാണ്. എത്ര ശുഭ മുഹൂർത്തമുള്ള സമയത്തും ഇവ രണ്ടുപേരെയും ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രകൃതിക്ക് തന്നെ നമ്മൾ പറയുമല്ലോ വെള്ളത്തിൽ വിഷം കലക്കുന്നത് പോലെ ഈ സമയത്ത് പ്രകൃതിക്ക് നെഗറ്റീവ് ആക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇവരങ്ങ് മാറുമ്പോൾ ക്ലീൻ ആവും, പ്രകൃതി ശുദ്ധമാവും, നമുക്കടുത്ത രാശികൾ അനുകൂലപ്രദമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ സമയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവധി ദിവസമാണ് സൂക്ഷിച്ച് നോക്കി ഓരോ ദിവസം കൊണ്ടുപോവുക. ഒരു സന്തോഷപ്രദമായ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.